ഹായ് ഫ്രണ്ട്സ് ഞാൻ സുരേഷ് ഗു എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് അത്യാവശ്യം എരുവും പുളിയുമൊക്കെയുള്ള ഒരു മീൻകറി റെസിപ്പിയാണൊന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഏകദേശം അരക്കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് നെടുക് കീറി എടുത്തതാണ് പത്തല്ലി വെളുത്തുള്ളി നുറുക്കിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കി എടുത്തിട്ടുണ്ട് നാല് പീസ് പച്ചമുളക് നെഴുകിയ കീറി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലേ ഇവിടെ നമ്മൾ കറി തയ്യാറാക്കുന്നത് കുടമ്പുളി വെച്ചിട്ടാണ് കേട്ടോ ഞാനെന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള നാല് കഷ്ണം കുടമ്പുളി എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻ കറി തയ്യാറാക്കുന്നത് ചൂരമീൻ വെച്ചിട്ടാണ് നമ്മൾ ചൂരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ കുടമ്പുളി ഉണ്ടല്ലോ അത് ഞാൻ അരക്കപ്പ് വെള്ളത്തിലിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ നമ്മൾ മൺചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത് മൺചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കണം ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വൺ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ കടുക് ഒന്ന് പൊട്ടി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉലുവ ഉണ്ടല്ലോ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം ഉലുവ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചൂന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഏകദേശം പത്ത് ചുവന്നുള്ളിയാണ് കേട്ടോ അത് നെടുക് കീറി എടുത്തിരിക്കുകയാണ് ഈ ചൂന്നുള്ളി ഉണ്ടല്ലോ ഒരു പകുതി വേവാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം അത് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഉള്ളിയൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉള്ളിയും പച്ചമുളക്കെ നല്ല പരുവത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ആ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളക് ഉണ്ടല്ലോ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടെ മിക്സഡാണ് കേട്ടോ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു അതിനുശേഷം ആ പൊടിയുടെ ആ പച്ച സ്മെല്ല് മാറുന്നതുവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സ്റ്റൈൽ സ്റ്റൈല് മീൻകറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർത്ത് കൊടുക്കാം അത് വെള്ളത്തോടുകൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അധികം ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യാൻ പാടില്ല ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിയുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കണ്ടില്ലേ വെള്ളമൊക്കെ പറ്റി നല്ല എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് മീന് മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് ആ മസാലയൊക്കെ ആ വെള്ളത്തിൽ യോജിച്ച് വരുത്തക്കത്തിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ ഗ്രേവി ഒന്ന് പെട്ടെന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്യാം അങ്ങനെ ഗ്രേവി നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല ഞാൻ ഈ തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഏർത്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങൾ ഓരോന്നായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂരമീൻ എന്ന് പറയുന്നത് അത്യാവശ്യം ദശ കട്ടിയുള്ള മീനാണ് അതായത് പച്ചക്കി നല്ല സോഫ്റ്റും വെന്ത് കഴിയുമ്പോൾ നല്ല കട്ടിയുമായിരിക്കും മാംസത്തിന് നല്ല ഉറപ്പുമായിരിക്കും അങ്ങനെ നമ്മൾ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു മീൻ കഷ്ണങ്ങൾ മുഴുവൻ ആ ഗ്രേവിയിൽ മുങ്ങി കിടക്കത്തക്കൊത്തിൽ നമുക്ക് തവി കൊണ്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് ഇനി പെട്ടെന്ന് കുക്കായി വരാനായിട്ട് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്യാം മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അത്യാവശ്യം മുളക് പൊടിയൊക്കെ ചേർത്താണ് കറി വെച്ചത് അപ്പം ആ എരിവിനുസരിച്ച് വേണം കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ തവിയൊന്നും യൂസ് ചെയ്യുന്നില്ല കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് കവർ ചെയ്ത് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യാം ഈ മീൻകറിയിൽ നമ്മൾ ഒട്ടും തന്നെ മല്ലിപ്പൊടിയോ തക്കാളിയോ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഇത് നമുക്ക് കേടു കൂടാതെ രണ്ട് ദിവസം വരെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ കറിയുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകിയിട്ട് മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പല കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് എരി കൂടി പോകുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ അധികനേരം ഇട്ടിത് തിളപ്പിക്കുന്നില്ല ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് കൈ കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ടു ത്രീ മിനിറ്റ്സ് കൂടി ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം അത്യാവശ്യം എരിവും പുളിയും ഒക്കെയുള്ള കോട്ടൻ സ്റ്റൈൽ മീൻകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കണ്ടില്ലേ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്